ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പും ക്യാരറ്റും ഒക്കെ ചേർത്തൊരു അടിപൊളി പായസമാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ്, 3/4 കപ്പ് പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, കിസ്മിസ്, കാഷ്യൂനട്ട്, ഏലക്ക 10 എണ്ണം, ക്യാരറ്റ് 1 കഷ്ണം, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ലിറ്റർ പാല്. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ നുറുക്ക് ഗോതമ്പ് 1/2 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർക്കാൻ വെച്ച ഗോതമ്പ് വെള്ളമൊക്കെ ഊറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കുക്കർ മൂടി വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം. ഫുൾ സ്റ്റീം പോകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. കാഷ്യൂനട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. കിസ്മിസ് കോരിയെടുക്കാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് അല്പനേരം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ക്യാരറ്റ് ഒരുപാട് മൂക്കേണ്ട കാര്യമില്ല. ഇനി പാല് തിളപ്പിക്കാനായി അടുപ്പത്ത് വെച്ചു കൊടുക്കാം. പാല് നന്നായി ഇളക്കി കൊടുത്ത് തിളപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഗോതമ്പിൻ്റെ ആവിയൊക്കെ നന്നായി പോയിട്ടുണ്ട്, പാലിപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി വെന്ത ഗോതമ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പൊടി നമുക്കിനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം. പായസം അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ചും കൂടെ കുറുക്കണം എന്നുള്ളവർക്കത് കുറുക്കിയെടുക്കാം. ഇത് ഇരുന്ന് കുറുകുന്നതാണ്, അതുകൊണ്ടാണ് ലൂസായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും ക്യാരറ്റും എല്ലാം ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് മധുരമൊക്കെ ഒന്ന് നോക്കണം, പോരാത്തത് ചേർത്ത് കൊടുക്കാം. രുചികരമായ നുറുക്ക് ഗോതമ്പ് ക്യാരറ്റ് പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ എപ്പോഴും സേമിയ പായസവും അടപ്പായസവും ഒക്കെയാണ് ഉണ്ടാക്കാറ്. ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി ഈ പായസം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പായസം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഗോതമ്പിൻ്റെ തരികളും ക്യാരറ്റും ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി ഇനിയും കാണാം. ബൈ.